കേരളീയത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ആദ്യം മന്ത്രിയോടും സംഘാടകരോടും നന്ദി പറയുന്നു. എനിക്ക് പറയുവാനുള്ള കാര്യം എന്ന് പറയുന്നത് സോമപ്രസാദ് സാറിന്റെ ആശയത്തോട് യോജിച്ചുകൊണ്ടാണ്. സമൂഹം കാലക്രമേണ പുരോഗതിയിലേക്ക് പോയപ്പോൾ പിന്നോക്ക വിഭാഗവും കുറേയൊക്കെ പിന്നോക്ക അവസ്ഥ മാറിക്കിട്ടിയെങ്കിലും യഥാർത്ഥത്തിൽ ഭരണഘടനയോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന വിധത്തിലോ ഭരണഘടന വിഭാവന ചെയ്ത തരത്തിലോ ഒരു മാറ്റം ഈ കൂട്ടർക്കുണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധന സർക്കാർ ഭാഗത്തു നിന്നോ ഏതെങ്കിലും പ്രൈവറ്റ് ഏജൻസിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായതായി നമുക്ക് ആർക്കും അറിയില്ല. അത്തരമൊരു പഠനം നടത്താതെ നമ്മൾ എല്ലാം മുന്നോട്ട് പോയി എന്ന് പറയുന്നതിൻ്റെ അർത്ഥശൂന്യതയെ കൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. സംവരണം എന്ന് പറയുന്നത് ഇനി എത്ര കാലം മുന്നോട്ട് പോകും, എത്ര കാലം കിട്ടും എന്നൊക്കെ സംശയമുള്ള ഈ സാഹചര്യത്തിൽ ചോദ്യത്തിലോട്ട് ആരുടെയാണ് ചോദ്യം കൂടെ പറഞ്ഞിട്ട് ചോദ്യം ഇത് മന്ത്രിയോട് തന്നെ. സംവരണം എത്ര കാലം കൂടി കിട്ടുമെന്ന് സംശയമുള്ള ഈ സാഹചര്യത്തിൽ ഈ ഹെഡ് കൗണ്ട് അനുസരിച്ചുള്ള ഒരു സെൻസസ് അല്ലാതെ സാമ്പിൾ സർവേയിലേക്ക് കൂടി പോകുന്ന സെൻസസിൽ നിന്ന് യഥാർത്ഥ ജനസംഖ്യയെ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലും ആശങ്കയുണ്ട്. ഇപ്പൊ പറയുന്ന ഈ ശതമാനം ശരിയാണോ എന്ന് പോലും സംശയമുള്ള ഈ സാഹചര്യത്തിൽ മന്ത്രി അല്ലെങ്കിൽ വകുപ്പ് ഇടപെട്ടുകൊണ്ട് ഹെഡ് കൗണ്ട് എടുത്തുകൊണ്ടുള്ള ഒരു സെൻസസ് അല്ലേ നമുക്ക് വേണ്ടത് എന്നൊരു സംശയം ഞാൻ മന്ത്രിയോട് ഉന്നയിക്കുകയാണ്. മറ്റൊന്ന് ഈ ഗ്രാന്റാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഉയർന്നു വരണം എന്നാലേ സമൂഹം ഉയരൂ എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഈ ഗ്രാന്റ് 2-3 വർഷമായി കിട്ടാനുള്ള കുട്ടികൾക്ക് ഏതാണ്ട് 1 വർഷത്തേത് കിട്ടിയ സാഹചര്യത്തിൽ 3 വർഷവും കോളേജിൽ ഫീസ് അടയ്ക്കണമെന്ന നിർബന്ധം കോളേജ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കിട്ടിയ തുകയേക്കാളേറെ കുട്ടി അടയ്ക്കേണ്ട അവസ്ഥയിലാണെന്നും മന്ത്രിയെ ഒന്ന് ഓർമ്മിപ്പിക്കുക, അതിൽ വേണ്ട നടപടി സ്വീകരിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് ആണ് ചോദ്യം. നമ്മൾ ഈ പരിമിതമായ സമയമുള്ളത് കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവർ ആദ്യം ഒന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കൃത്യമായ ചോദ്യവും ആരിലേക്കാണ് ചോദ്യം എന്നും കൂടെ പറഞ്ഞാൽ നന്നായിരുന്നു. മൈക്ക് ഒന്ന് ഒരു ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞ് ഉത്തരവെടുക്കുന്നതായിരിക്കും. ശരി, അടുത്ത ചോദ്യം ഒന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ചോദ്യവും ആരിലേക്കാണ് ചോദ്യം. നമസ്കാരം. ഇവിടെ നമസ്കാരം. എൻ്റെ പേര് പ്രജീഷ്, ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. പ്രശാന്ത് സാറിൻ്റെ അടുത്താണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഞാൻ പാനലിസ്റ്റ് അല്ല, ഞാൻ ഫെസിലിറ്റേറ്റർ ആണ്. ശരി. കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് ഈ ഒരു ടേം മിനിസ്ട്രിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് SC ST ഡെവലപ്മെന്റിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ട് താഴെത്തട്ടിൽ എത്തുന്ന ഒരു ഇത് ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷെ ഇതിൽ ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. മലപ്പുറത്ത് ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ വ്യാവസായിക മേഖലയിൽ ദളിത് സമൂഹത്തിലുള്ള ആളുകൾ വ്യാവസായിക മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് റിജക്ഷൻസ് പല കോണുകളിൽ നിന്നുണ്ട്. അതിൽ ഒരു എക്സാമ്പിൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ 99% പെട്രോൾ പമ്പുകൾ നടത്തുന്നത് ബിനാമി ആളുകളാണ്. SC ആയിട്ടുള്ള ആളുകൾ വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ പെട്രോൾ പമ്പുകൾ നടത്തുന്നുള്ളൂ. ഇതിനെതിരെ നമ്മൾ ഒഫീഷ്യൽസിൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് പോയി കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ അൺഒഫീഷ്യലി നമ്മുടെ അടുത്ത് പറയുന്നത് അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ കൂടെയുള്ള ആളുകൾ ബോധവൽക്കരിക്കുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളാണ് എല്ലാ ആളുകളും പറയുന്നത്. അപ്പോൾ ഈവൻ 6 ലക്ഷം 7 ലക്ഷം രൂപ മാസ വരുമാനമുള്ള പമ്പിൻ്റെ ഓണേഴ്സ് ഇപ്പോൾ ഓട്ടോ ഓടിച്ചിട്ടും കൂലിപ്പണി എടുത്തിട്ടും ജീവിക്കുന്ന ആളുകളാണ് മലപ്പുറം ജില്ലയിൽ തിരൂർ എന്നുള്ളത്. സ്പെസിഫിക് ആയിട്ട് നമ്പേഴ്സ് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതിനെതിരെ നമുക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുമോ? ലീഗലായിട്ട് അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടെങ്കിലും എന്തെങ്കിലും ആക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റുമോ ഇതിന്? സാർ, എൻ്റെ പേര് ഡോക്ടർ JS ജഹാംഗീർ എന്നാണ്. ഞാൻ പെരിയമ്പല ഇക്ബാൽ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായി ജോലി ചെയ്യുന്നു. സാർ, ഇവിടെയാണ്. സാർ, എയ്ഡഡ് കോളേജുകളിൽ 164 എയ്ഡഡ് കോളേജുകളാണ് ഇന്ന് കേരളത്തിലുള്ളത്. നമുക്കറിയാം SC ST വിഭാഗത്തിൽ പെടുന്ന ഒട്ടനവധി വിദ്യാർത്ഥികൾ ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ട്രൈബൽ കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജ് കൂടിയാണ്. സാർ, 164 എയ്ഡഡ് കോളേജുകളിൽ ഇതുവരെയും സംവരണം നടപ്പിലാക്കിയതായി നമുക്കറിയില്ല. തീർച്ചയായും ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഈ വിഭാഗത്തിൽ ഉള്ളവരാണ്. തീർച്ചയായും വിദ്യാഭ്യാസം അവർക്ക് കിട്ടിയിട്ടുണ്ട്.
അവർക്ക് അർഹതപ്പെട്ട ഒരു ജോലി എയ്ഡഡ് മേഖലയിൽ ഉണ്ടാക്കിയാൽ ഈ സമൂഹത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയായിരിക്കും. ഗവൺമെൻറ് സാറ് പിണറായി വിജയൻ സർക്കാർ ഇതിനൊരു ഇടപെടൽ നടത്തണമെന്നുള്ള വലിയ ആശയോടുകൂടി ഞാൻ നിർത്തുന്നു. താങ്ക് യു സർ. താങ്ക് യു. ഞാൻ എസ് സി എസ് ടി മെമ്പറാണ്. കണ്ണൂർ ജില്ലയിലെ ചുക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയാണ്. നേരത്തെ പ്ലാനിംഗ് ബോർഡ് മെമ്പർ സൂചിപ്പിച്ചൊരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വികേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി, ഫണ്ടും നൽകുന്നുണ്ട്. 10% ജനസംഖ്യാ ശതമാനത്തിൽ ഫണ്ട് വിചരണം നടത്തുന്നത്. ഞങ്ങൾക്ക് കിട്ടിയത് 1,12,50,000. ആദ്യഘട്ടത്തിൽ ഞങ്ങൾ പദ്ധതികൾ തയ്യാറാക്കി, പിന്നീട് കഴിഞ്ഞ വർഷത്തിന് മുൻപേ ബ്ലോക്ക് പഞ്ചായത്തുകളൊക്കെ തന്നെ നടപ്പിലാക്കിയ മെറിറ്റോറിയൽ സ്കോളർഷിപ്പ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കണമെന്നുള്ള ഉത്തരവ് വന്നതോടുകൂടി അധിക ബാധ്യത ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റ് എന്ന നിലക്ക് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കണം എന്നുള്ള ഉത്തരവ് കൂടി വന്നതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ വേണ്ടി ജമ്മിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിനുള്ള അധിക ബാധ്യത കൂടി വരുന്നു. അങ്ങനെ വരുമ്പോൾ റിവിഷനിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഈ 1,200,000 നൽകിയ തുകതിനേക്കാട്ടും അതിൻ്റെ ഇരട്ടി തുക ഫണ്ട് നീക്കി വെക്കേണ്ട ഒരു നില വരുന്നു. അത് മറ്റ് ജനറൽ ഫണ്ടിൽ നിന്നോ അല്ല പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നോ എടുക്കുമ്പോൾ സ്വാഭാവികമായും ചില ചർച്ചകൾക്ക് വിധേയമാകുന്നത് കൊണ്ട് അധിക ബാധ്യത വരുന്ന അധിക തുക നൽകുന്ന പ്രോജക്റ്റുകൾക്ക് ഗവൺമെൻറ് പ്രത്യേക സഹായം നൽകണം എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഗുഡ് ആഫ്റ്റർനൂൺ സർ. സുധീർ. എനിക്ക് സെറിൻ്റെ തന്നെ മിനിസ്റ്ററെ തന്നെ ചോദിക്കാനുള്ളത്, ഇന്ന് ഈ December 31st മുമ്പ് 300 പെട്രോൾ ബങ്ക്സ് വിൽ ബി അലോട്ടഡ് ടു ദ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് ഇൻ ദി സ്റ്റേറ്റ്. അപ്പോൾ അതിനകത്ത് ഇമ്മീഡിയറ്റ്ലി അവർക്ക് വേണ്ടത് ഫണ്ട് റിക്വയർമെൻ്റ് ആണ്. ക്ലോസ് അപ്പ് ടു 50 lakhs വരെ അവർക്ക് റിക്വയർമെൻറ്റ് വരും. അത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി കൊടുത്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഗോ ടു ബിനാമീസ്. അത് ആ ഇഷ്യൂ ഒന്ന് അഡ്രസ് ചെയ്യണം. മേ ബി കോർപ്പറേഷനായിട്ട്, ബിക്കോസ് HDFC-യും SBI-യും വിതൗട്ട് കൊളാറ്ററൽ ലോൺ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് ഡിഫറെൻ്റ്, അത് തുടങ്ങിക്കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റ് ഇതൊന്ന് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമുണ്ട്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഇമ്മീഡിയറ്റ് ബേസിൽ നമുക്ക് വിത്ത് ദ പ്രിൻസിപ്പൽ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി, ഓൾ ദ ഡയറക്ടേഴ്സ്, മിനിസ്റ്ററും ചേർന്ന് ഒരു ഇമ്മീഡിയറ്റ് ഒരു മീറ്റിംഗ് ഫ്യൂച്ചർ പ്ലാൻസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണം. ഒരു ഇമ്മീഡിയറ്റ് മീറ്റിംഗ് അത്യാവശ്യമാണ്. ദെൻ കംസ് ഒരു ഇൻഡസ്ട്രിയൽ പോളിസി ഫോർ ദ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് അത്യാവശ്യമായിട്ട് ഡെവലപ്പ് ചെയ്യണം. വി ഹാവ് നൈബറിംഗ് സ്റ്റേറ്റ്സിലെല്ലാം ഉണ്ട്. ഐ വിൽ ഗിവ് യു ദ സാമ്പിൾ പോളിസീസ് ഫ്രം ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്, ദാറ്റ് ഐ ക്യാൻ ഗിവ് ഇറ്റ് യു. ദെൻ ഫോർത്ത് വൺ ഇസ് വി ഹാവ് ടു ഇംപ്ലിമെൻറ്റ് ഇമ്മീഡിയറ്റ്ലി സെൻട്രൽ പ്രൊക്യൂർമെൻറ് പോളിസി POCs ചെയ്യുന്നത്. വി ഹാവ് ടു ഇംപ്ലിമെൻറ്റ് ഇൻ കേരള. ഓൾ അതർ സ്റ്റേറ്റ്സ് ആർ ഇംപ്ലിമെൻറ്റഡ്. പ്ലീസ് ഡു ദാറ്റ്. താങ്ക് യു. താങ്ക് യു. നമസ്കാരം. നമസ്കാരം സാർ. എൻ്റെ പേര് ബാബു കെ പന്മന എന്നാണ്. എനിക്ക് മൂന്ന് ചോദ്യമാണുള്ളത്. ഒന്ന്, വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫലമായിട്ട് വളരെയധികം നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെയാണ് ഈ വിദ്യാഭ്യാസം കൈവരിച്ച ആളുകൾ ഇന്ന് നേരിടുന്ന തൊഴിലില്ലായ്മ. ഇപ്പോൾ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ്. പക്ഷേ ഇപ്പോൾ തന്നെ നമ്മളതിനെ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ സമീപഭാവിയിൽ ഈ വിഭാഗത്തിലെ തൊഴിലില്ലായ്മ നേരിടുന്ന ആളുകളുടെ എണ്ണം കൂടുതൽ വർദ്ധിക്കും. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി കാണണം. രണ്ടാമത്തെ കാര്യം, പരമ്പരാഗത വിജ്ഞാന സമ്പത്ത് നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ തമിഴ്നാട് മറ്റ് സംസ്ഥാനങ്ങളിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ തലമുറകളായി കൈമാറി വരുന്ന അറിവുകൾ ഒരു തലമുറ കഴിയുമ്പോൾ ഏകദേശം 15% to 20% വരെ അത് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ, ട്രൈബൽ സ്റ്റേറ്റുകൾ ഇത് കൺസെർവ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഇപ്പോഴത്തെ സാങ്കേതിക സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരമ്പരാഗത അറിവുകൾ സംരക്ഷിക്കുവാനും അത് പേറ്റൻ്റ് ചെയ്യുവാനും അതിൽ നിന്നുള്ള വരുമാനം അവർക്ക് ഉപയോഗിക്കാനും കഴിയുന്ന തരത്തിൽ ഗവൺമെൻറ് പദ്ധതികൾ ആവിഷ്കരിക്കുമോ? അവസാന ചോദ്യം, ഇപ്പോൾ നമ്മൾ വിവിധ മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഇപ്പോൾ മാനേജ്മെൻറ് മേഖലയിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറിഷിപ്പ് തുടങ്ങിയിട്ടുള്ള കോർപ്പറേറ്റ് സെക്ടറിൽ കൂടുതൽ ജോലി കിട്ടുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കിട്ടുന്നതായിട്ട് അറിവില്ല. അവർക്ക് അങ്ങനെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ അതിൻ്റെ പരിശീലനം, ആ പരീക്ഷയിൽ പങ്കെടുക്കുന്നതിനുള്ള
അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? ഒരു അനുബന്ധ ചോദ്യം കൂടി. ഇപ്പോൾ മെഡിക്കലായിട്ടുള്ള മെഡിക്കൽ മേഖലയിലെ പ്രൊഫഷണലുകൾ, ലീഗൽ പ്രൊഫഷണലുകൾ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ, ITI എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഹോൾഡേഴ്സിന് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി നമ്മൾ ഒരു ഒരു ഇൻസെൻറ്റീവ് നൽകിക്കൊണ്ട് അവർക്കൊരു തൊഴിൽ പരിശീലനം നൽകുന്നുണ്ട്. പക്ഷേ ഈ തൊഴിൽ പരിശീലനം വ്യാപിപ്പിക്കേണ്ട മേഖല ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിലെ മാധ്യമ മേഖലയിലെ ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ റെപ്രസെൻറ്റേഷൻ, അവരുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. ഒരുപക്ഷേ വളരെ പ്രധാനപ്പെട്ട പോളിസി മേക്കിങ്ങിൽ എഡിറ്റോറിയൽ സെക്ഷനുകളിലൊന്നും തന്നെ പ്രധാനപ്പെട്ട ആളുകളില്ലാത്തൊരവസ്ഥയുണ്ട്. അതേസമയം മാധ്യമ പഠനം കഴിയുന്ന ധാരാളം ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവർക്കും അത്തരം തൊഴിൽ പരിശീലനത്തിന് ഉതകുന്ന തരത്തിൽ ഒരു സ്കീം പ്രഖ്യാപിക്കുമോ? താങ്ക് യു. നമ്മള് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഒരു ഒന്നോ രണ്ടോ ചോദ്യം കൂടി. ഹലോ, ഹലോ. ആ, എൻ്റെ പേര് ഡോക്ടർ കെ രാധാകൃഷ്ണൻ. ഞാൻ പാലോ ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡനിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റാണ്. 1988 മുതൽ ഞാൻ പശ്ചിമഘട്ടത്തിലെ മുഴുവൻ ആദിവാസികളുടെ ഇടയിലും പ്രവർത്തിച്ച ഒരാളാണ്. 2005 ദെൻ ഐ ബിക്കെയിം സ്റ്റേറ്റ് മെഡിസിനൽ പ്ലാന്റ്സ് ബോർഡിൻ്റെ CEO ആയിട്ട് ആയിരുന്നു. പറയാനുള്ളതെന്ന് വെച്ചാൽ, ശരിക്കും നമുക്ക് ഇവിടെ ആവശ്യമെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് സെറ്റിലൊരു മാറ്റമാണ്. നമ്മുടെ ബ്യൂറോക്രാറ്റിക് മൈൻഡ് സെറ്റിൽ, ഐ എം ആൾസോ എ ബ്യൂറോക്രാറ്റ്, ഐ എം ഫ്രാങ്ക്ലി ടെല്ലിംഗ്, അവിടെ നിന്ന് മനസ്സിലായത് നമ്മൾ ആദിവാസികളുടെ ഇടയിൽ ഒരു പ്രോഗ്രാം നടപ്പാക്കുമ്പോൾ അവർക്ക് എന്താണോ വേണ്ടത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലാതെ നമ്മുടെ കാര്യങ്ങൾ ഇമ്പോസ് ചെയ്യുകയല്ല. വെരി ഫ്രാങ്ക്ലി ടെല്ലിംഗ്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഒരുപാട് മൂപ്പന്മാർ പറഞ്ഞിട്ടുണ്ട്, സാറേ ഞങ്ങൾക്കിതൊന്നും ഈ കാലാവസ്ഥ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, നമ്മുടെ പെരയെല്ലാം പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അരമണിക്കൂറുകൊണ്ട് ഇത് ശരിയാക്കും. നിങ്ങളെപ്പോലെയുള്ള കോൺക്രീറ്റ് സംഗതികളൊക്കെ കൊണ്ടുവന്നാൽ ദയവായി നമ്മുടെ പോളിസി മേക്കേഴ്സൊക്കെ ഒന്ന് കേൾക്കുക. അതല്ല ആവശ്യം, നമുക്ക് പ്രകൃതിയുമായിട്ട് യോജിച്ച് ജീവിക്കുന്ന സാഹചര്യങ്ങളാണ് ആവശ്യം. അതുകൊണ്ട് ചോദ്യത്തിലേക്ക് ചോദ്യത്തിലേക്ക്. യെസ് സർ, ദാറ്റ് ഈസ് വൈ, ദാറ്റ് ഈസ് എ മെയിൻ പോയിന്റ് ഐ എം ടെലിംഗ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് നമുക്ക് ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജസ്, അത് നമുക്ക് ടൂറിസവുമായിട്ട് ലിങ്ക് ചെയ്യാം. ടൂറിസം എന്ന് വെച്ചാൽ ഞാൻ മറ്റേ അതിൻ്റെ നെഗറ്റീവ് സൈഡല്ല പറയുന്നത്, അവരുടെ ലൈഫ് സ്റ്റൈല് ശരിക്കും മനസ്സിലാക്കാനായിട്ട് വി ഹാവ് ടു മേക്ക് സം അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ. ആൻഡ് ഇൻഫാക്ട് ബസാവി മാഡം എന്നെ, വി ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എത്നോ മെഡിസിൻ അറ്റ് ജാർഖണ്ഡ്. ഓക്കെ, സി ഇവിടെ നമുക്ക് ആരും ഒന്നും പറയുന്നില്ല. നമ്മൾ വി ഷുഡ് നോട്ട് ബി തിയറട്ടിക്കൽ, നമ്മൾ അതിനെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനായിട്ട് കൊണ്ടുവരണം. താങ്ക് യു. താങ്ക് യു. ചോദ്യങ്ങൾ, ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കുക. കാരണം നമ്മൾ പാനലിൽ മെമ്പേഴ്സ് ഇരിക്കുകയാണ്, ഇവരെ നമുക്ക് അപൂർവമായിട്ട് കിട്ടുന്നതാണ്. അപ്പൊ ഇവരിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ച് വിവരം എടുക്കണം. അപ്പൊ പ്ലീസ് കം ടു ദി ക്വസ്റ്റ്യൻ. സർ, എന്റെ പേര് അരുൺ രാജ് എന്നാണ്, ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. സർ, ഇപ്പം നേരത്തെ സാറ് പറഞ്ഞ പോലെ സമൂഹം ഡെവലപ്പ് ആവുന്നുണ്ട്, അതോടൊപ്പം SC/ST ഡെവലപ്പ് ആയി വരുന്നുണ്ട്. പക്ഷെ കുറച്ചു പേരും ഇപ്പോഴും അടിത്തട്ടിലാണ്. ഇപ്പം 12 ലക്ഷം ആനുലിംഗം വാങ്ങുന്ന ഒരു വ്യക്തിയും അതുപോലെ തന്നെ 8 ലക്ഷം ആനുലിംഗം വാങ്ങുന്ന വ്യക്തിയും 42,000 ആനുലിംഗം വാങ്ങുന്ന വ്യക്തികളും ഇതേ റിസർവേഷൻ കിട്ടുന്നുണ്ട്. അപ്പം ഈ ആനുലിംഗത്തിന്റെ ബേസിൽ റിസർവേഷനോ അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ അവരെ ഫോക്കസ് ചെയ്ത് ഈ താഴെ തട്ടിൽ കിടക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്കീമൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അത് താഴെ തട്ടിലുള്ളവർക്ക് ഡെവലപ്പായി വരാനുള്ള ഒട്ടനവധി ഈ വളരെയധികം സാഹചര്യം ഉണ്ടാകുന്നതാണ് എൻ്റെ ഒരു സജഷൻ. ഇതൊരു റിക്വസ്റ്റ് ആയിട്ടായിട്ട് എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ പേര് രാജൻ. ഞാൻ സോമപ്രസാദ് സാറിനോടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. സാറ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്നെന്ന് പറയുന്നത് വളരെ വലിയ പോരാട്ടങ്ങളിലൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ നേടിയിട്ടുണ്ട്, നമ്മളിപ്പം കുറേ അച്ചീവ് ചെയ്തിട്ടുണ്ട്. പഴയ സൊസൈറ്റി എവിടെ നിൽക്കുന്നു, പുതിയത് ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സാറ് വളരെ ദയനീയമായിട്ട് പറഞ്ഞൊരു കാര്യം, നമ്മൾ ഇത്രയൊക്കെ ആയിട്ടും എഡിറ്റ് മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ കുട്ടികളെയോ അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിലെ ജീവനക്കാരെയോ എത്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അത് പറയുമ്പോൾ ഇത്രയധികം പോരാട്ടം നടത്തി നമ്മൾ നേടിയിട്ട് ഇപ്പോൾ എഡിറ്റ് മേഖല സംവരണമല്ല വേണ്ടത്, എഡിറ്റ് മേഖലയിലെ നിയമനങ്ങൾ PSC ഇവിടെ ഉണ്ടത്. എന്തുകൊണ്ടാണ് ഭരണം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, സാറ് ഒരു എന്തോ അറിഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞതാണോ എന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ സൊസൈറ്റി മുമ്പ് എവിടെയായിരുന്നു, അക്കാലത്ത് ദളിതർ എവിടെയായിരുന്നു,
ഇവിടെ ഇന്ന് നടക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഓതന്റിക് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നടക്കുന്നത് എസ് സി എസ് ടി ഗ്രൂപ്പിന്റെ വിഭാഗത്തിന്റെ. സാർ, അത് അങ്ങനെ പറയുന്നതിന് പകരം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു എന്നുള്ളൊരു സ്റ്റഡിയാണ് നമുക്ക് വേണ്ടതെങ്കിൽ സാർ പറയേണ്ടിയിരുന്നത് നമുക്കൊരു ജാതി സെൻസസ് വേണ്ടതല്ലേ എന്നായിരുന്നു സാർ പറയേണ്ടത്. അതെന്തുകൊണ്ട് സാർ അത് പറഞ്ഞില്ല? അതിന്റെ ആവശ്യകത ഉണ്ടോ ഇല്ലയോ? അതാണ്. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് അഞ്ജന, കേരള സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിയാണ്. എൻ്റെ ചോദ്യം ജമീല മാഡത്തോടാണ്. മാഡം സംസാരിച്ചു കോളനിവൽക്കരണം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വികസനമാണ് ഇപ്പോൾ ഉന്നം വയ്ക്കുന്നത് എന്ന്. നമുക്കറിയാം കേരളത്തിൽ ഏകദേശം 26,198 ദളിത് കോളനികളാണ് നിലവിലുള്ളത്. ഇപ്പം ഞാനും ഒരു കോളനിയിൽ നിന്നുള്ള ഒരു പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൊതുബോധത്തിൽ ഉള്ള ഒരു ചിന്താഗതി എന്ന് പറയുന്നത് കോളനിയിലുള്ള വ്യക്തികൾ അല്ലെങ്കിൽ അവിടെയത്തെ ജനവിഭാഗങ്ങൾ എന്താണ് എന്തോ മോശപ്പെട്ടവരാണ്. ഇപ്പം നിലവിൽ നമ്മൾ കേരളം ആഘോഷിച്ച ഒരു സിനിമയുണ്ട്, RDX. അതിൽ പോലും ഈ കോളനിയിൽ നിന്നുള്ള പ്രതിനിധീകരിക്കുന്ന ജനതയെ അവർ ഇരുണ്ട നിറമുള്ളവരാണ്, മദ്യപാനികളാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ്, അക്രമാസക്തരാണ് തുടങ്ങിയൊരു ചിന്താഗതി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല പല ചീത്തവാക്കുകളും കോളനി എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ പ്രയോഗിക്കുന്നുണ്ട്. ഒരു ഇപ്പം നമ്മളൊരു പ്രത്യേക ഡ്രസ്സ് ഇട്ട് പോയി കഴിഞ്ഞാൽ ഇത് കോളനി കളറാണ് എന്നുള്ള രീതിയിൽ ഒരു പൊതു ചിന്താഗതി നമ്മുടെ സമൂഹത്തിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലത്തും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സോഷ്യൽ ഡിവൈഡ് മാറ്റാതെ എങ്ങനെയാണ് വികസനം സാധ്യമാകുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാൻ. താങ്കൾ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. കോളനിവൽക്കരണം എന്ന് പറയുന്ന ആ ആശയത്തോട് നമുക്ക് യോജിപ്പില്ല. കൂടുതൽ കൂടുതൽ കോളനികൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഈ കോളനികളിലേക്ക് ആൾക്കാരെ അധിവസിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു പ്ലാനിംഗ് അല്ല പ്ലാനിംഗ് ബോർഡ് ഉദ്ദേശിച്ചത്. പക്ഷെ നിലവിലുള്ള കോളനികളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഭൂമി കിട്ടുന്നത് വരെയോ അല്ലെങ്കിൽ പുതിയ സ്ഥലങ്ങൾ എംപ്ലോയ്മെൻറ്റിൻ്റെ ഭാഗമാകാം അവിടുന്ന് മാറിപ്പോകുന്നത് വരെയോ തീർച്ചയായിട്ടും അവർക്കവരുടെ അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഒരു ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് കുറേ കൂടി കോളനികളിലേക്ക് വികസിപ്പിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും കോളനി വൽക്കരണത്തിനല്ല നമ്മൾ ശ്രമിക്കുന്നത് എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ഡിവൈഡ് തന്നെയാണ്. എക്സ്ക്യൂസ് മീ സർ, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. സർ, എൻ്റെ പേര് സുനു എന്നാണ്. ഞാൻ കാര്യവട്ടം ക്യാമ്പസിലെ റിസർച്ച് സ്കോളറാണ്. ഇവിടെ സർ, ആക്ച്വലി ഞങ്ങളെ റിസർച്ച് സ്കോളേഴ്സ് നേരിടുന്ന വലിയൊരു ബുദ്ധിമുട്ട് റിഗാർഡിംഗ് എംപ്ലോയ്മെൻറ്റ് തന്നെയാണ്. ഞങ്ങൾ ആക്ച്വലി റിസർച്ച് കഴിയാറാകുമ്പോഴും ഞങ്ങൾ സ്റ്റിൽ ഒരു കൺഫ്യൂഷൻ മൂഡിൽ തന്നെയാണുള്ളത്. കാരണം ഇത് കഴിഞ്ഞിട്ട് വാട്ട്സ് ദ നെക്സ്റ്റ്? കാരണം നമ്മൾ ഇത്രയും ക്വാളിഫിക്കേഷൻ അക്വയർ ചെയ്തിട്ടും നമ്മൾ എന്താണ് അടുത്തത് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ ഇപ്പം നിലനിൽക്കുന്ന രീതി, ടു ബി ഫ്രാങ്ക് പറയുവാണെങ്കിൽ, 10th class പ്ലസ് ടുവും ഉള്ളവർക്ക് PSC വഴി സുഖമായിട്ട് ജോലി മേടിച്ച് അങ്ങ് പോകും. കുറച്ച് കോച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അവർ ആ വഴിക്ക് പോകും. ഇത്രയും ക്വാളിഫിക്കേഷൻ മേടിച്ചിട്ട് നിൽക്കുന്ന ഞങ്ങൾ ആക്ച്വലി എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് കോളേജും ഉണ്ട്, കുറച്ച് വേക്കൻസീസും ഉണ്ട്, ഒരു ഒത്തിരി എക്സാമും ഉണ്ട്. നമ്മളിതെല്ലാം ഇത്രയും പഠിച്ചു വന്നിട്ടും നമ്മളൊരു എംപ്ലോയ്മെൻറ്റ് രീതിയിലേക്ക് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറയുന്നത് നമ്മൾ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും ഓരോ കോളേജിലും, ടു ബി ഫ്രാങ്ക്, എല്ലാവരും 50-60 lakh rupees കൊടുത്തിട്ടാണ് കയറുന്നത്. ഇവിടെ നിൽക്കുന്ന ഈ SC ST ആണെങ്കിലും അല്ലാത്തയാണെങ്കിലും നോർമൽ ഫാമിലീസിലുള്ള വരുന്ന കുട്ടികൾ എങ്ങനെയാണ് ഇത്രയും പൈസ അഫോർഡ് ചെയ്തൊരു കോളേജിൽ പഠിപ്പിക്കാൻ കയറുന്നത്? ഇഫ് എവർ ഇവർ ടാലൻറ്റഡ് ആണോ അല്ലയോ അല്ലെങ്കിൽ കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു ഇൻ്റർവ്യൂ കഴിയുമ്പം എല്ലാം മാറി മറിഞ്ഞ് ഇത്രയും പൈസയും വാങ്ങിച്ചിട്ട് ഓരോരുത്തർ പോസ്റ്റിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ റിസർച്ച് സ്കോളേഴ്സായിട്ട് കുറച്ച് പേര് ഇതെല്ലാം കഴിഞ്ഞ് ഇത്രയും ഹൈ ക്വാളിഫിക്കേഷനിൽ ഇറങ്ങുന്നവരുണ്ട്. നമുക്ക് പിന്നെയും ഒരു ഹയർ സെക്കൻഡറിയിലെങ്കിലും കയറണമെങ്കിൽ വീണ്ടും 2 years കളഞ്ഞ് BEd എടുക്കേണ്ട അവസ്ഥയാണുള്ളത്. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തിയാൽ നന്നായിരുന്നു. താങ്ക് യു. ഇപ്പൊ ഇതിൽ ഇപ്പൊ തന്നെ 1.5 ആവാറായി. ഒരുപാട് ചോദ്യങ്ങൾ ഇവിടുന്ന് സ്വാഭാവികമായിട്ടും ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് ഈ പ്രോഗ്രാം എവിടെങ്കിലും നിർത്തണമല്ലോ, എൻ്റെ ചെയ്യണമല്ലോ. അപ്പൊ ഇനി ബഹുമാനപ്പെട്ട മന്ത്രിക്കടക്കം മറുപടി പറയാൻ, ഒറ്റ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ മാത്രമേ, കാരണം കുറെ നാളായിട്ടുള്ള ഒരു സംശയം. ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളൂ സർ. മിക്ക ആൾക്കാരായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കാരണം
ഇപ്പോ എഡ്യൂക്കേഷൻ ലെവലിലാണ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഒരു ആ ഒരു രീതിയിലാണ് എസ് സി എസ് ടി കുട്ടികളുടെ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിന്റെ ഉന്നമനം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഇപ്പൊ മാം ജമില മാം നേരത്തെ കാണിച്ചു ഡ്രോപ്പ് ഔട്ട് ഒക്കെ കുറവാണ്, വളരെ കുറവാണ്. പക്ഷെ ഇപ്പോഴും കേരളത്തില് ഇപ്പൊ ഏകദേശം 90% മുകളിലാണ് എസ് എൽ സി പാസ് ഔട്ട്. പക്ഷേ എസ് സി എസ് ടി കുട്ടികളുടെ എസ് സി എസ് ടി പാസ് ഔട്ട് അല്ലെങ്കിൽ ആ റേഷ്യോ 2013 ശേഷം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബേസിക് ലെവലിൽ നിന്ന് പോലും എസ് സി എസ് ടി കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കാതെ മുന്നോട്ട് പോവാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ ഊരുകളിലാണ് മിക്ക എസ് സി എസ് ടി കുട്ടികളും താമസിക്കുന്നത്. കൂടുതലായിട്ടും ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ അതിനുശേഷം ഡിഗ്രി ഗവേഷണം അങ്ങനെയുള്ള തലങ്ങളിലൊക്കെ പോകുമ്പോൾ അത് കൂടുതലും ടൗൺ ആയിട്ടാണ്. ഇപ്പം എറണാകുളം, ട്രിവാൻഡ്രം അല്ലെങ്കിൽ കോഴിക്കോട് അങ്ങനെയുള്ള ടൗൺ ബേസിലാണ് ഈ മിക്ക മാധ്യമ സ്ഥാപനം കോളേജുകൾ അടുക്കള മാധ്യമ സ്ഥാപനങ്ങളും ഉള്ളത്. അവിടത്തേക്ക് എസ് സി എസ് ടി ഹോസ്റ്റലുകൾ എത്രയെണ്ണം ഉണ്ട്, കാരണം വരുന്ന കുട്ടികൾക്ക് അനുസരിച്ചിട്ട് ഈ ഹോസ്റ്റലുകൾ ഉണ്ടോ എന്നുള്ളതാണ് അത് മന്ത്രിയോടുള്ള ചോദ്യമാണ്. കാരണം എസ് ടി ഹോസ്റ്റലുകൾ ഇപ്പോഴും കേരളത്തിലുള്ളത് വെറും 3 മാത്രമാണ്. എസ് സി ഹോസ്റ്റലുകളായി പോലും ഇപ്പോഴുള്ളത് വെറും 10 or 11 മാത്രമാണ്. അപ്പൊ പുറത്തുനിന്ന് വരുന്ന അല്ലെങ്കിൽ ഊരുകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും? താങ്ക് യു. നമുക്കേ സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് പലർക്കും ഇനിയും പലതും ചോദിക്കാനും അഭിപ്രായങ്ങൾ പറയാനും ഒക്കെ ഉണ്ട്. അപ്പം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ വന്നുകൂടിയിരിക്കുന്നവരിൽ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ അഭിപ്രായം രേഖപ്പെടുത്താനോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു കടലാസിൽ എഴുതുക. അതെല്ലാം ഇവിടെ കളക്ട് ചെയ്യുന്നതായിരിക്കും. ഓരോന്നും പരിശോധിക്കപ്പെടുകയോ അതിന് മറുപടി തരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേദിയിലിരിക്കുന്ന ഇത്രയും പാനലിസ്റ്റുകളെ ഒരുമിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ട് അവരെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി നമ്മൾ ആ ഒരു ഇത്രയും നേരം ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയിലേക്ക് കടക്കാം. സമയത്തിന്റെ പരിമിതി ദയവ് ചെയ്ത് അതുകൊണ്ട് ഇനി ദയവ് ചെയ്ത് നമ്മൾ സഹകരിക്കുക. ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാനോ ഇനി അല്ലെങ്കിൽ അഭിപ്രായം പറയാനോ സമയം 1.5 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളൊരു ഷെഡ്യൂൾ വെച്ച് പോവാണ്. അപ്പോൾ പ്ലീസ് ഇത് പറഞ്ഞു കഴിഞ്ഞു ഉടനെ തന്നെ ഒരു കാര്യം സാർ, ഇത് നമ്മളുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിച്ചേക്കുന്നത്. ഇത് നമ്മള് പറയാനായിട്ട് സമയക്കില്ലെങ്കിൽ പിന്നെ എന്തിനാ വിളിക്കുന്നത്? അവിടെ സാറ് ബ്ലോക്ക് ചെയ്യണേ. എല്ലാവരും പറയാൻ കാര്യങ്ങൾ പറയണേ. ഇപ്പൊ ഞാനൊരു ചെറിയൊരു എന്റെ പേര് ബിജുലാൽ എന്നാണ്. ഞാനൊരു ചെറിയ സംരംഭകരാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ പല ഫണ്ടുകളും ലാപ്സ് ആണെന്നെ. അപ്പൊ ലാപ്സ് ആണതിനെ ഈ സംരംഭകർക്ക്, അതായത് ഞാനൊരു 10-15 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ 5 സ്ഥലത്ത് ചെയ്യുന്നുണ്ടാണ്. അവർ ആർക്കിടെക്ചർ ഹാർഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ ആണ്. അപ്പൊ നമ്മളെ പോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ഗവൺമെന്റിൽ നിന്നുള്ള എന്തെങ്കിലും ചെയ്യാനുള്ള സംരംഭം, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ, അതായത് നിലവിൽ നടത്തിക്കൊണ്ട് നമുക്ക് കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് സപ്പോർട്ടാണ്. ഇപ്പൊ ഞാൻ ബാങ്കിൽ ചോദിച്ചു ലോൺ തരാന്ന് പറയും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ബാങ്കുകാരൻ പറഞ്ഞു താൻ അത്ര എടുക്കണ്ട, അങ്ങനെയുള്ള നമ്മളെ ഇത് ചെയ്യുന്നത്, അതായത് നമ്മളെ ലിമിറ്റ് ചെയ്യുന്നതന്നെ. അതുപോലെ ഈ പുതിയ പ്രൊജക്ടുകൾ ഉണ്ടാക്കുമ്പോൾ സാധാരണക്കാർ, അതായത് മീഡിയ, ഞങ്ങളൊക്കെ ചെറിയ ഇതാണ്, അവരെയൊക്കെ ഇൻവോൾവ് ചെയ്തിട്ട് ഈ നമ്മളുടെ പട്ടികാധികാരിക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, അത് അങ്ങനെയുള്ള ആരെങ്കിലും സാധാരണക്കാരെങ്കിലും ഉൾപ്പെടുത്തിയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് കുറെ ഹൈ ലെവലിൽ നിന്നിട്ട് ചെയ്യുമ്പോഴേക്കും താഴേക്കിടയിലുള്ള ആൾക്കാരുടെ പൾസ് അറിയണില്ല നിങ്ങൾ. പിന്നെ അത് ചെയ്യും ഇതുപോലെ തന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴേക്കും ഈ പട്ടികാധികാരൊക്കെ കുറച്ച് ഉൾപ്പെടുത്തിയിട്ട് ആ ഇംപ്ലിമെന്റ് ചെയ്യണം. അതായത് അതിന്റെ ടെൻഡറോ വർക്കുകളൊക്കെ കൊടുക്കണം ആ പട്ടികാധികാരിക്ക് തന്നെ കൊടുക്കുക. ഇനി പട്ടികാധികാരൻ കുറച്ച് മുഖ്യാതെ തന്നെ ആ പട്ടികാധികാരനല്ലേ കിട്ടുള്ളൂ. അപ്പൊ അതെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നു. താങ്ക് യു. ഞാൻ വീണ്ടും ഒരു തവണ കൂടെ പറയുകയാണ്, അപേക്ഷിക്കുകയാണ്, ഇത് ഒരു Q&A സെഷൻ ആണ്. Q&A സെഷനിൽ ചോദ്യം ചോദിക്കുകയും ഉത്തരം പറയുകയാണ് ചെയ്യുക. അതിനുവേണ്ടിയാണ് പാനലിസ്റ്റുകൾ ഇവിടെ ഉള്ളത്. അപ്പൊ അഭിപ്രായം പറയുന്നത് നമുക്ക് മലയാളികൾക്ക് അഭിപ്രായം പറയാൻ എപ്പോഴും താല്പര്യം ഉണ്ടാവും. പക്ഷെ അത് അവഗണിക്കുകയല്ല. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വളരെ ഗൗരവത്തിലാണ് പറഞ്ഞത് ഓരോന്നും ദയവേത് എഴുതരുക. കാരണം അഭിപ്രായങ്ങൾ കേൾക്കാൻ മിനിസ്റ്റർക്ക് താല്പര്യമുണ്ട്, അറിയണമെന്ന് താല്പര്യമുണ്ട്. അതുകൊണ്ട് ദയവേത് പോരുത്, എഴുതി തരണം, തീർച്ചയായിട്ടും എഴുതി തരണം. ഈ ഇത്രയും നേരം പറഞ്ഞതെന്ന് ചോദിച്ചതിനുമായിട്ടുള്ള ഒരു മറുപടിയായിട്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്കും ഇവിടെ ഓരോ പാനലിസ്റ്റുകളും ഒന്ന് അഭിപ്രായം പറഞ്ഞ് പോവുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. എന്നോട് ചോദിച്ചതിൽ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് നടത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആ വാക്ക് പറഞ്ഞില്ലെങ്കിലും അത് അതിൽ ഇംപ്ലൈഡാണ്. ബാക്കി ചോദിച്ചു വന്നവരുടെ ചോദ്യങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണ് മറുപടി വരേണ്ടത്. അത് ബഹുമാനപ്പെട്ട മന്ത്രി പ്രതികരിക്കും എന്ന് വിചാരിക്കുന്നു. ആർക്കും വിശക്കുന്നില്ലെന്ന് തോന്നല്ലേ? നമ്മളിപ്പം ചായ കുടിച്ചായിരുന്നു.
സാധാരണ ഒരു മണി കഴിഞ്ഞാൽ എല്ലാവരും വിശക്കുന്നെന്ന് പറഞ്ഞ് വേഗം ചർച്ച അവസാനിപ്പിക്കാനാണ് പറയാറ്. പക്ഷെ ഇവിടെ ചർച്ച അവസാനിപ്പിക്കാനല്ല, ചർച്ച തുടരാനാണ് പറഞ്ഞത്. അതിൽ ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. നമ്മുടെ കേരളീയത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മുടെ ഈ സെമിനാർ സംഘടിപ്പിച്ചത്. ഈ സെമിനാറിൽ ഇവിടെ നമ്മുടെ പാനൽ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരുമുണ്ട്, കേരളത്തിൽ നിന്ന് പുറത്തുമുള്ള ഒട്ടേറെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്. അവർ മുന്നോട്ട് വെച്ച വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ, നമ്മുടെ കേരളത്തിലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളും ഓരോ അഭിപ്രായങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ അഭിപ്രായങ്ങളെല്ലാം തന്നെ ഭാവിയിൽ നമ്മുടെ പ്രവർത്തനത്തിന് മുതൽക്കൂട്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമായി തന്നെ ഈ പാനലിൽ വന്ന് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഉപദേശങ്ങൾ നൽകിയ എല്ലാ പ്രമുഖ വ്യക്തികളോടുമുള്ള നന്ദി വകുപ്പിന് വേണ്ടി ആദ്യമേ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള കുറേയധികം ചോദ്യങ്ങളുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും ഇപ്പോൾ റിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ എല്ലാത്തിനും ഇപ്പം മറുപടി കണ്ടെത്തുക, അല്ലെങ്കിൽ എല്ലാം തീർക്കുക എന്നുള്ളത് നമുക്ക് സാധിക്കുന്ന കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് കൂടി നമ്മൾ ആ മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. നമ്മളെപ്പോഴും ഒരു നെഗറ്റീവ് മൂഡിലാണ് എല്ലാ കാര്യത്തെയും പൊക്കി കാണുന്നത്. ഒരുപക്ഷേ നൂറ്റാണ്ടുകളായി അനുഭവിച്ച ദുരന്തങ്ങളിൽ നിന്നോ ദുരിതങ്ങളിൽ നിന്നോ ഉള്ളതായിരിക്കും ആ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ പോയിരിക്കുന്നത്. നമ്മളിനി പോകേണ്ടത് പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക്. ഇപ്പം അവസാനത്തെ കുട്ടി ചോദിച്ചത്, ഞാൻ പി എച്ച് ഡി കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും? പി എച്ച് ഡി കഴിഞ്ഞ ആളുകളെല്ലാം അധ്യാപകരായിട്ടവിടെ ഉണ്ടോ? എസ് സി എസ് ടി മാത്രമല്ലല്ലോ പി എച്ച് ഡി കഴിഞ്ഞവർ, ആണോ? മറ്റുള്ള ആളുകൾക്കെല്ലാം പി എച്ച് ഡി കഴിഞ്ഞവർക്ക് ജോലി കിട്ടിയോ? 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 നമ്മളതും കൂടി ആലോചിക്കണ്ടേ. നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുക. സമൂഹത്തിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരുപാട് ആയിരക്കണക്കിന് 10,000 കുട്ടികളുണ്ട്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ എത്രയോ ആളുകളുണ്ട്. എന്നിട്ടും മെഡിസിൻ കഴിഞ്ഞ കുട്ടികളുണ്ട്. ആ പഠിച്ചിറങ്ങിയ ആളുകൾക്കെല്ലാം അതേ സമയത്ത് തന്നെ ജോലി കിട്ടുന്നുണ്ടോ എന്ന്, എന്നിട്ട് അവർക്കെല്ലാം കിട്ടിയിട്ട് നമുക്ക് കിട്ടാതിരിക്കുന്നതാണെങ്കിൽ ഓക്കെ, നമ്മൾ പറയുന്നതിൽ ന്യായമുണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്, നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇപ്പോൾ പി എച്ച് ഡി പഠിക്കാനുള്ള അവസരം കൂടുതലുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 33 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് റിസർച്ച് നടത്താൻ വേണ്ടി അവർക്ക് പ്രായപരിധി നിശ്ചയിച്ചത്. അങ്ങനെ ആ പ്രായപരിധിയിൽ നിന്നുകൊണ്ട് അവർ പി എച്ച് ഡി എടുക്കാൻ പ്രയാസമുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് 40 വയസ്സ് വരെ പി എച്ച് ഡിക്ക് അപേക്ഷ കൊടുക്കാനുള്ള പ്രായപരിധി വർദ്ധിപ്പിച്ചത്. അങ്ങനെ ആ പ്രായപരിധി വർദ്ധിപ്പിക്കുക മാത്രമല്ല, 40 വയസ്സ് വരെയാണ് അവർക്ക് വിദ്യാഭ്യാസ ആനുകൂല്യം ലഭിച്ചത്. ആ 40 വയസ്സ് എന്നുള്ളത് 45 വയസ്സായിട്ട് വർദ്ധിപ്പിച്ചു. അതാർക്ക് വേണ്ടിയാ? 33 വയസ്സുണ്ടായിരുന്നു, 40 വയസ്സായിട്ട് വർദ്ധിപ്പിച്ചത് ആർക്ക് വേണ്ടിയാ? 40 വയസ്സ് വരെ വിദ്യാഭ്യാസ ആനുകൂല്യം കിട്ടി 45 വയസ്സ് വരെ ആക്കിയത് ആർക്ക് വേണ്ടിയാ? നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുക എന്ന് തന്നെയാണ് നാം ലക്ഷ്യം വെച്ചത്. ഈ പഠിച്ച ആളുകളെ മുഴുവൻ തന്നെ അതാത് മേഖലയിൽ തന്നെ വിന്യസിപ്പിക്കണമെന്ന് എത്ര തന്നെ നമ്മൾ ആഗ്രഹിച്ചാലും അത് സാധിക്കുമോ എന്നുള്ള കൂടി നമ്മൾ ചിന്തിക്കണം. പറ്റുമോ? പഠിച്ച കുട്ടികളെ അതേ മേഖലയിൽ തന്നെ മുഴുവൻ വിന്യസിപ്പിക്കാൻ കഴിയുന്ന നല്ലതാണ്, പക്ഷേ സാധിക്കുമോ? വേണമെങ്കിൽ പറയാം, പഠിച്ച ആ മേഖലയിൽ തന്നെ മുഴുവൻ ആളുകളെ നിയമിക്കുമെന്ന് ഞാനിപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ചാൽ നിങ്ങളെല്ലാവരും കൈയടിക്കും. ആ കൈയടി മാത്രം ബാക്കിയുണ്ടാവും, ബാക്കിയൊന്നും ഉണ്ടാവില്ല. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കും. ഇവിടെ ചോദ്യങ്ങൾ നല്ലപോലെ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും ഭൂമിയുടെ കാര്യം ചർച്ചയ്ക്കുക. ഞാനെന്താ വെച്ചാൽ കാലത്തൊന്നും കഴിച്ചിട്ടില്ല,
നേരത്തെ ഇങ്ങോട്ട് പോരാൻ പറ്റില്ല, രാവിലെ നിറയെ ആളായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ലാൻഡിൻ്റെ കാര്യമാണ് പ്രധാനമായിട്ടും ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആ ലാൻഡ് കൊടുക്കുക എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം. നമുക്കറിയാം ഭൂരഹിതരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്നു. അപ്പം ആ ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഭൂമി കൊടുക്കാൻ വേണ്ടി, അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഭൂമി കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയുമെന്നുള്ള കാര്യം സംശയമാണ്. എന്നാൽ നമ്മുടെ വകുപ്പ് കാലങ്ങളായി നമ്മൾ ഭൂമി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഭൂമി കൊടുക്കുന്ന കാര്യത്തിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഞാൻ കണക്കുകളിലേക്കൊന്നും പോകുന്നില്ല. ഫോറസ്റ്റ് റൈറ്റ് ആക്ട് അനുസരിച്ചുകൊണ്ട് ഭൂമി കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം നേരത്തെ എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മുടെ 13 ജില്ലകളിൽ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് അനുസരിച്ചുകൊണ്ട് ഭൂമി കൊടുക്കാൻ വേണ്ടിയുള്ള നടപടി ത്വരിതപ്പെടുത്തി. അതിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയും കൊല്ലം ജില്ലയും പത്തനംതിട്ടയും ഏകദേശം പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. ഇവിടെ ചെറ്റച്ചൽ എന്ന് പറയുന്ന പ്രദേശത്തുള്ള പ്രതിനിധികളെ നേരത്തെ തന്നെ കണ്ടിരുന്നു. ആ ചെറ്റച്ചൽ 2003 ആരംഭിച്ച സമരമായിരുന്നു. അവർക്ക് ഭൂമി കിട്ടാൻ വേണ്ടിയുള്ള സമരം. അവർക്കെല്ലാം തന്നെ ഭൂമി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കൊടുത്തു. പുനലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ നൊമാഡിക് ടൈപ്പായിട്ടുള്ള ട്രൈബ്സാണ്. ഇവിടെ തന്നെ നിങ്ങൾ പറഞ്ഞു വ്യത്യസ്ത രീതിയിലുള്ള ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. ഓരോ ട്രൈബിലുമുണ്ട്, എസ്സിയിലുമുണ്ട്, അതിൽ മുന്നിലെത്തിയവരുണ്ട്, പുറകിൽ കിടക്കുന്നവരുണ്ട്. ആ പുറകിൽ കിടക്കുന്ന ആളുകളെ മുന്നിലെത്തിക്കാൻ എന്താണ് വേണ്ടത് എന്ന് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നൊമാഡിക്കായിട്ട് നടക്കുന്ന ആളുകൾക്ക് ഭൂമി കൊടുക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു. അതുകൊണ്ടാണ് പുനലൂരിലെ ആ ആളുകൾക്ക് ഭൂമി കൊടുക്കാൻ വേണ്ടി നടപടി സ്വീകരിച്ചു. 20 പേർ കൊടുത്തു, ഇനി അവശേഷിക്കുന്ന 23 പേർ കൂടി കൊടുക്കേണ്ടതാണ്. അതുതന്നെയാണ് നൊമാഡിക് ടൈപ്പാണ് റാന്നിയിലെ മഞ്ഞത്തോട് എന്ന് പറയുന്ന പ്രദേശത്ത്. അവിടെയും 43 കുടുംബങ്ങൾക്കാണ്. അവരെവിടെയാണ് എപ്പോഴാണ് താമസിക്കുക എന്നല്ല, അങ്ങനെ നൊമാഡിക്കാണ്, ഓരോ സ്ഥലത്തും അവർ മാറി മാറി താമസിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവർക്കിപ്പോൾ 43 ആളുകൾക്കും ഭൂമി കണ്ടെത്തി. 20 പേർക്ക് ഭൂമി അടുത്ത ദിവസം നൽകുകയും ചെയ്തു. അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഈ 3 ജില്ലകളിലെ ട്രൈബ്സിൻ്റെ ഭൂമി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടാണ്. അവശേഷിക്കുന്ന എല്ലാ ജില്ലകളിലെയും ഭൂമി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഭൂമി, ഞാൻ പറഞ്ഞു നമ്മുടെ കേരളത്തിൻ്റെ പരിമിതികൾ ആ രംഗത്തുണ്ട്. നിയമമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ നിയമം അനുസരിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നും പറയുന്നത് ശരിയല്ല. അവരെയാണ് നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട ആളുകൾ ഒരു ഇഞ്ച് ഭൂമിയുടെ പോലും അവകാശികളല്ലായിരുന്നു. എൻ്റെയെന്ന് പറയാൻ, ഞങ്ങളുടെ എന്ന് പറയാൻ ഒരു ഇഞ്ച് ഭൂമി പോലും ഇല്ലാത്ത ആളുകളായിരുന്നു ഭൂരിപക്ഷം. അങ്ങനെയുള്ള ഭൂരിപക്ഷത്തിനെയാണ് ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ വേണ്ടിയുള്ള കുടികിടപ്പവാശം കൊടുക്കുക എന്നുള്ള നിയമം കൊണ്ടുവന്നത്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ എൻ്റെ എന്ന് പറയാൻ, ഞങ്ങളുടെ എന്ന് പറയാൻ ഭൂമിയുടെ ഉടമകളായി മാറിയത് അങ്ങനെയാണ്. നിങ്ങൾ വാഴക്കുല എന്ന് പറയുന്ന ഒരു കവിത കേട്ടിട്ടുണ്ടോ? കുട്ടികൾ കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ വഴിയില്ല. ചങ്ങമ്പുഴ എഴുതിയതാണ് അല്ലേ? ഒരു പുലയൻ്റെ കഥ വായിച്ചിട്ടുണ്ടോ? പുലയൻ മഴ എന്ന നാളിലൊരു വാഴ നട്ടതിൻ്റെ കാര്യം പറയുള്ളൂ. വാഴ ഇങ്ങനെ മുളച്ചു പൊന്തുകയാണ്. അപ്പോൾ അവരുടെ മനസ്സിലിങ്ങനെ ആശകൾ പെരുകുകയാണ്. അങ്ങനെ ഇല വരുന്നതും അവസാനം കൊലയ്ക്കുന്നതും ആ കൊലച്ച് പഴമാകുന്നതും ആ പഴമാകുന്നത് ഭക്ഷിക്കുന്നതും വരെ ചിന്തിക്കും അല്ലേ? വായിൽ വെള്ളം ഊറുന്നവരെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴോ എന്താ സംഭവിച്ചത്? കൊല ആര് കൊണ്ടുപോയി? ജന്മിയുടെ ഗുണ്ടകൾ വന്ന് വെട്ടിക്കൊണ്ടുപോയി. പിന്നെ കരയാൻ മാത്രമാണ് വിധിക്കപ്പെട്ടവർ അല്ലേ? അപ്പോഴാണ് കൊലയൻ പറഞ്ഞത്, കരയൻ മക്കൾ കരഞ്ഞല്ലോ, ഇനി കരയേണ്ട മക്കളെ, തമ്പുരാൻ കൽപ്പിച്ചു, അതുകൊണ്ടാണ് അവർ വെട്ടിക്കൊണ്ടുപോയത്. പിന്നെ നമ്മുടെ ഇവിടെ വാഴ വെട്ടാതായതെങ്ങനെയാണ്? തേങ്ങ നമുക്ക് തന്നെ പറിക്കാൻ കഴിയുന്ന എങ്ങനെയാണ്? അതാണ് കുടികിടപ്പവാശം കിട്ടിയതോടുകൂടി പിന്നെ ഒരാളും നമ്മുടെ വാഴക്കൊല വെട്ടാൻ വന്നിട്ടില്ല. അത് നമ്മുടെ പാവപ്പെട്ടവൻ്റെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചതാണ്. എൻ്റെ അച്ഛൻ മരിച്ചാൽ, അമ്മ മരിച്ചാൽ ഇവിടെ കൊണ്ട് മറവ് ചെയ്യണമെന്നറിയാത്ത ഒരു സമൂഹമായിരുന്നു. മറവ് ചെയ്ത സ്ഥലത്തുനിന്ന് മാന്തിച്ചിട്ടുണ്ട് ഡെഡ് ബോഡി.
കാരണം എന്താണ്? മർവ് ജയിച്ച സ്ഥലം അവരുടേതായിരുന്നില്ല. അത് മന്ദിച്ച ചരിത്രമാണ് കേരളത്തിൻ്റെത്. സ്ഥലമില്ലാത്തതുകൊണ്ട് പുഴയിലും അതുപോലെ തന്നെ കായലിലുമെല്ലാം കെട്ടി താഴ്ത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതെല്ലാം മാറി, ഭൂമിയുടെ അവകാശികളായി മാറി. ഭൂരിപക്ഷത്തിനും ഇനിയും കുറച്ചും കൂടി കിട്ടാനുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഭൂമിയുടെ കാര്യത്തിൽ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുന്ന ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ട്. ഈ രണ്ട് വർഷത്തിനുള്ളിൽ ഏകദേശം 29,000 എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അത് 50 സെൻറ്റ് കൊടുത്തു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. 4 സെൻറ്റും 5 സെൻറ്റും ഒക്കെയാണ് കൊടുക്കാൻ കഴിഞ്ഞത്. 29,000 പേർക്ക് കൊടുത്തു. 7,000 ട്രൈബ്സിന് ഭൂമി കൊടുക്കുകയുണ്ടായി. വനാവകാശ നിയമം അനുസരിച്ചുകൊണ്ട് ഭൂമി കൊടുത്തതിന് പുറമെയാണ് ട്രൈബ്സിന് ഭൂമി കൊടുത്തത്. ഇനിയും കൊടുക്കണം. ആ കൊടുക്കാനുള്ള നടപടി പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം പ്രധാനമായിട്ടും പറഞ്ഞതിൽ വിദ്യാഭ്യാസം. ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസം. ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുക, ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അത് നമ്മുടെ കേരളീയ സമൂഹത്തിലാകെ കൊടുക്കുകയാണ്. എല്ലാ പാവപ്പെട്ടവൻ്റെയും മക്കൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടുക. അവിടെ ജാതി മതമില്ല. ജാതിക്കും മതത്തിനും എല്ലാം അതീതമായിക്കൊണ്ട് എല്ലാ പാവപ്പെട്ടവൻ്റെയും മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടണം. അതൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തത്. അതുകൊണ്ടാണ് 1957 വിദ്യാഭ്യാസ പരിഷ്കാര നിയമം കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ കേരളത്തിലെ എല്ലാ പാവപ്പെട്ടവൻ്റെയും മക്കൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ടായത്. അല്ലെങ്കിൽ നമ്മുടെ മഹാനായ അയ്യങ്കാളി സ്വപ്നം കണ്ട പോലെ. എന്താണ് ആ സ്വപ്നം? 1937 നമ്മുടെ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവ്, അന്ന് രാഷ്ട്രപിതാവായിട്ടില്ല, അദ്ദേഹം ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളെ എല്ലാം നേരിട്ട് കാണാൻ വേണ്ടിയുള്ള ഒരു അവസരമൊരുക്കിയിരുന്നു. ആ സന്ദർഭത്തിലാണ് അയ്യങ്കാളിയെ ഇവിടെ കണ്ടത്. അദ്ദേഹം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അയ്യങ്കാളിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, എൻ്റെ സമൂഹത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും 10 BA-ക്കാരെ കണ്ട് കണ്ണടയ്ക്കണമെന്നാണ് പറഞ്ഞത്. പറഞ്ഞത് 1937 അദ്ദേഹം നമ്മോട് വിള പറഞ്ഞത് 1941 10 BA-ക്കാരെ കണ്ട് കണ്ണടയ്ക്കണമെന്നാണ് സ്വപ്നം. എന്നാണ്? 1937. അത് എൻ്റെ അർത്ഥം എന്താണ്? 1937 വരെ ഒരു BA-ക്കാരൻ പോലും ഉണ്ടായില്ല എന്നതിൻ്റെ തെളിവാണ്. ഇവിടെ നമ്മുടെ മീര ബഹുമാനപ്പെട്ട മീര വേലായുധൻ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ സംസാരിച്ചു. അവരുടെ അമ്മയാണ് ദാക്ഷായണി വേലായുധൻ. ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് 2 വനിതകളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്ന 15 പേര്, ആ 15-ൽ ഒരാളായിരുന്നു ദാക്ഷായണി വേലായുധൻ. അംബേദ്കറോടൊപ്പം അല്ലെങ്കിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം രാജേന്ദ്രപ്രസാദിനോടൊക്കെ ഒപ്പം ഇരുന്നുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുമ്പോൾ അതിൽ എന്തെല്ലാം വേണമെന്ന് ആർജവത്തോടുകൂടി പറഞ്ഞ ഒരു മഗതിയായിരുന്നു ദാക്ഷായണി വേലായുധൻ. അവരാണ് കൊച്ചിയിലെ ആദ്യത്തെ SLC പാസ്സായ വനിത. അവരാണ് കൊച്ചിയിൽ ആദ്യമായിട്ട് BA ഡിഗ്രി സമ്പാദിക്കുന്ന ദളിത് വനിത. അപ്പം അങ്ങനെയൊക്കെയുള്ള ചരിത്രം നമുക്കുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ കണ്ടു 57 ശേഷം നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വമ്പിച്ച പുരോഗതി കൈവരിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വളർന്നു വരാൻ കഴിഞ്ഞു, എല്ലാ മേഖലയിലേക്കും പോകാൻ കഴിഞ്ഞു. നമ്മൾ പുറകിലേക്കാണ്, മോശമാണ് എന്നുള്ള ചിന്ത മാത്രം കൊണ്ട് മുന്നോട്ട് പോകരുത് എന്ന കാര്യം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. നമ്മൾ പുറകിലേക്കല്ല പോകുന്നത്, മുന്നിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് 425 കുട്ടികളെ വിദേശ സർവകലാശാലയിൽ വിട്ട് പഠിപ്പിക്കാൻ 2 കൊല്ലം കൊണ്ട് കഴിഞ്ഞത്. ആ ചെറിയ കാര്യമായിട്ടാണോ കാണുന്നത്? മോശമായിട്ടാണോ കാണുന്നത്? ആണോ? ഒരാൾ പോലും ഒരു പോസിറ്റീവായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞോ? ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞോ? എല്ലാം നെഗറ്റീവ് ഇങ്ങനെ പറയുക എന്നുള്ളതല്ലാതെ പോസിറ്റീവായിട്ട് പറയുക. 425 കുട്ടികളെ, അതിൽ 344 കുട്ടികൾ SC വിഭാഗത്തിൽപ്പെട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇനോഗ്രേഷൻ ഫംഗ്ഷനിൽ പറഞ്ഞു, 24 കുട്ടികൾ ST വിഭാഗത്തിൽപ്പെട്ടാണ്, 57 കുട്ടികൾ നമ്മുടെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇപ്പോൾ ഞാൻ റിസർച്ചിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നേരത്തെ ഉണ്ടായതിൻ്റെ ഇരട്ടിയിലധികം കുട്ടികളാണ് ഇപ്പോൾ PhD ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ 389 SC കുട്ടികൾ റിസർച്ച് നടത്തുകയാണ്, 44 ST കുട്ടികളും റിസർച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നൊമാഡിക് ടൈപ്പായിട്ടുള്ള നമ്മുടെ പത്തനംതിട്ടയിലുള്ള ഒരു കുട്ടി, അവൻ റിസർച്ചിന് വന്നു, അനിൽകുമാർ.
അവനെ നമ്മൾ ആദരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവൻ റിസർച്ച് ചെയ്താണെന്ന് പറഞ്ഞ് മാറി നിന്നില്ല. അവൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ പി എസ് സി പരീക്ഷ എഴുതി. ആ അങ്ങനെ ആ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് ഇപ്പോൾ അവിടെ ട്രെയിൻ നടത്തുകയാണ്. അതുപോലെ തന്നെയാണ് മലമ്പണ്ടാറം വിഭാഗത്തിൽപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ ചോലനായ്ക്കർ എന്ന് പറഞ്ഞ മലപ്പുറത്ത്, അവിടെ വിനോദ് എന്ന് പറഞ്ഞ കുട്ടി പി എച്ച് ഡി പാസ്സായി. അവന് നോർവേയിൽ പഠിക്കാൻ വേണ്ടി പോകണം ഉപരിപഠനത്തിന്, അല്ലെങ്കിൽ അവിടെ പോയി റിസർച്ച് നടത്തണം. അതിന് പൈസ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു അനുവാദം കൊടുത്തുകൊണ്ട് ആ കുട്ടിയെ അവിടെ വിട്ടുപഠിപ്പിക്കുകയാണ്. അപ്പോൾ 389 കുട്ടികളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടികൾക്ക് ഒരു മാസം 26,250 രൂപയാണ് സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. ഒരു കുട്ടിക്ക് 26,250 രൂപയാണ് കൊടുക്കുന്നത്. കൂടുതൽ കൊടുക്കണം, ഇനിയും കൊടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഇവിടെ പ്ലാനിംഗ് ബോർഡ് പറഞ്ഞല്ലോ പൈസ കൂട്ടി വെക്കണം എന്ന് പറഞ്ഞു. കേട്ടോ, പ്ലാനിംഗ് ബോർഡ് മെമ്പർ ശ്രദ്ധിക്കണം. ഏയ് പ്ലീസ്, പൈസ കൂട്ടിൽ വെക്കണം എന്ന് പറഞ്ഞല്ലോ. പ്ലാനിംഗ് ബോർഡ് തന്നാൽ മതി, എത്ര വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എത്ര രൂപ വേണമെങ്കിലും കൊടുക്കാം, പ്ലാനിംഗ് ബോർഡും കൂടി തന്നാൽ മതി. ഇപ്പോൾ പ്ലാൻ ഡിസ്കഷൻ പോവുകയാണ് ഈ 10-ാം തീയതി. അപ്പോൾ ഓരോ സെക്ടറിലെയും ആവശ്യം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ വയ്ക്കും. ആ ആവശ്യത്തിനനുസരിച്ചുകൊണ്ട് നമുക്ക് പൈസ കിട്ടുന്നില്ല എന്നുള്ള കുറവുണ്ട്. അതായത് ഇപ്പോൾ പ്രീ മെട്രിക് ഹോസ്റ്റലിലെ കുട്ടികൾക്ക്, പോസ്റ്റ്മെട്രിക് ഹോസ്റ്റലിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയുള്ള പൈസ എന്ന് പറയുന്നത് ഏകദേശം 20 കോടിയോളം രൂപ വരും. പക്ഷേ നമുക്ക് ഓരോ വർഷവും അനുവദിക്കുന്ന സംഖ്യ അതിൻ്റെ പകുതിയാണ്, പകുതിയിൽ താഴെ. പിന്നെ എന്ത് ചെയ്യും? അതുപോലെ തന്നെയാണ് ഓരോ കാര്യം. ഇപ്പോൾ പറഞ്ഞല്ലോ റിസർച്ചിന് കുറച്ച് ഡിലേ വന്നു. ഈ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള അരിയേഴ്സ് ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ 633 കോടി രൂപ അതിന് കുടിശ്ശിക തീർത്ത് കൊടുക്കും. അതിനുശേഷം 696.60 കോടി രൂപ കുടിശ്ശിക തീർത്തു. പിന്നീട് ട്രൈബൽ കുട്ടികളുടെ മുഴുവൻ പൈസയും കൊടുക്കാൻ കഴിഞ്ഞു. 29 കോടിയായിരുന്നു കുടിശ്ശികണ്ട്, ആ 29 കോടിയും കൊടുത്തു. എസ് സി കുട്ടികൾക്ക് ഇനി പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് കൊടുക്കാനുള്ളത് 81 കോടി രൂപയായിരുന്നു. ആ 81 കോടിയിൽ 25 കോടി രൂപ ഫിനാൻസിൽ നിന്ന് നമുക്ക് ലഭിച്ചു. ഇനി 56 കോടി കൂടി അവശേഷിക്കുകയാണ്. കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടില്ല, കിട്ടണ്ടേ, കിട്ടിയാൽ ഉടനെ തന്നെ കൊടുക്കുക, ഒരു നിമിഷം പോലും പാഴാക്കുന്നില്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് നടന്നത്. കൂടുതൽ പൈസ ഓരോ സെക്ടറിലും നമുക്ക് വയ്ക്കാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ, ഒരു വിദേശത്തൊരു കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ എത്ര രൂപയാണ് ചിലവ്? 25 ലക്ഷം രൂപയാണ് ചിലവാക്കുന്നത്. ആ 25 ലക്ഷം ചിലവാക്കിയാണ് 425 എസ് ടി ഒ ബി സിക്ക് 10 ലക്ഷം കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളതിന് മാറ്റം വരുത്താൻ തീരുമാനിച്ചു. ഇവിടെ പറഞ്ഞല്ലോ അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും പരിശോധിക്കാതെ കുട്ടികൾ അവിടെ പോയി ചേർന്ന് പ്രയാസത്തിൽ വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഉടയപ്പക്കുമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തത്. ഉടയപ്പക്ക് ഇവിടെ നേരത്തെ നമ്മുടെ മുൻ സെക്രട്ടറി ശിവാനന്ദ് പറഞ്ഞു, അവരുടെ രക്ഷകർത്താക്കളുമായിട്ടൊരു ഇൻട്രാക്ഷൻ വേണ്ടേ. അതാണിപ്പോൾ ഉടയപ്പക്കുമായിട്ട് ചെയ്യുന്നത്. കുട്ടികളെയും രക്ഷകർത്താക്കളെയും വിളിച്ച് ഏത് രാജ്യത്തേക്കാണ് ആ കുട്ടി പഠിക്കാൻ പോകുന്നത്, ആ രാജ്യത്തെ സ്ഥിതിഗതികൾ എന്താണ്, അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്താണ്, അത് കുട്ടികളെ പഠിപ്പിക്കുക. ആ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക. അങ്ങനെ പഠിപ്പിച്ച് ഇവിടുന്ന് വിടുക മാത്രമല്ല, അവിടെ ചെല്ലുമ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ എത്താൻ വേണ്ടി അവിടെ എവിടെയാണോ ലാൻഡ് ചെയ്യുന്നത്, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്, അവിടെ വെച്ച് തന്നെ കുട്ടികളെ പിക്കപ്പ് ചെയ്യുകയാണ്. അവർക്ക് ഒരു ദിവസത്തെ എല്ലാ ചിലവും നമ്മൾ കൊടുക്കുകയാണ്, അവരെ അവരുടെ യൂണിവേഴ്സിറ്റി കൊണ്ടുവിടുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അനാഥത്വം തോന്നാതിരിക്കാൻ, അല്ലെങ്കിൽ ആ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലും ഇപ്പോൾ നടത്തി, അതിൻ്റെ ആദ്യ ബച്ച് പോകാൻ വേണ്ടി തയ്യാറെടുക്കുക. അപ്പം അങ്ങനെ 310 കുട്ടികളെങ്കിലും ഈ വർഷം ഈ അക്കാഡമിക് ഇയറിൽ വിടാൻ വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള നടപടികളെല്ലാം സ്വീകരിക്കുന്നതോടൊപ്പം തന്നെയാണ് പഠിക്കുന്ന ആളുകൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഞാൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പറഞ്ഞത്, ഇവിടെ കേരള എംപവർമെൻറ്റ് സൊസൈറ്റി രൂപീകരിച്ച എന്തിനാണ്. ഇവിടെ പറഞ്ഞല്ലോ റിസർവേഷൻ വല്ലാത്ത രീതിയിൽ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. നമ്മുടെ പൊതുമേഖലയിൽ ഒന്നും തന്നെ റിസർവേഷനിലൂടെ ജോലി കിട്ടാനുള്ള സാധ്യത മങ്ങിയാണ്. കേന്ദ്ര ഗവൺമെൻറ് വിവിധ ഒഴിവുകൾ എത്രയാണെന്നും അതിൽ എത്ര റിസർവേഷനിലൂടെ കിട്ടണം എന്നുള്ള കണക്കൊക്കെ ഉണ്ട്, ഞാൻ പറയുന്നില്ല. അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമ്മൾ പുതിയ സാഹചര്യത്തെ നേരിടാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ പ്രാപ്തരാകണം. അവിടെ നമ്മൾ പിന്നോക്കാവസ്ഥ പറഞ്ഞുകൊണ്ടിരിക്കില്ല, വേണ്ട, നമ്മൾക്ക് എങ്ങനെ മുറിച്ച് കടന്ന് മുന്നോട്ട് പോകാം, അതിനാണ് എംപവർമെൻറ്റ് സൊസൈറ്റി രൂപീകരിച്ചിരിക്കുന്നത്. അതാണ് ഉന്നത എംപവർമെൻറ്റ് സൊസൈറ്റി രൂപീകരിച്ചത്.
സൊസൈറ്റി രൂപീകരിച്ചാൽ തൊഴിൽ കിട്ടില്ല. അതിനാണ് വിവിധ ഏജൻസികളുമായിട്ടുള്ള ചർച്ച നടന്നത്. ആ ചർച്ചയുടെ ഭാഗമായിക്കൊണ്ടാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് നമ്മൾ എഗ്രിമെൻ്റ് ഒപ്പുവെച്ചത്. അങ്ങനെയാണ് 189 അപേക്ഷകൾ ഇപ്പോൾ ലഭിച്ചു. ആ 180 അപേക്ഷകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് അവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിശീലനം കൊടുക്കുകയാണ്. അത് നമ്മുടെ ടെക്നോ പാർക്കിൽ വെച്ച് ഇന്നലെ പരിശീലനം ആരംഭിച്ചു. അത് കേവലം ഒരു ജില്ലയിൽ ഒരു ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമല്ല, നമ്മുടെ കേരളത്തിൻ്റെ ഗ്രാസ്റൂട്ട് ലെവലിൽ എന്തെല്ലാം തൊഴിലവസരങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക, അത് ഏതെല്ലാം മേഖലയാണ്, ഏതെങ്കിലും ഐ ടി വ്യവസായം മാത്രമാവില്ല, കാർഷിക മേഖല മറ്റു മേഖലയിൽ എല്ലാം തന്നെ കൂടുതൽ തൊഴിൽ സാധ്യത കണ്ടെത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം എന്നാണ് തീരുമാനിച്ചത്. ഞാൻ സമയം വൈകി പോകുന്നു അല്ലേ, ഞാൻ കുറച്ച് കൂടുതൽ സമയം എടുത്തോ അല്ലേ? നിങ്ങൾ പിന്നെ നമ്മളെ പ്രകോപിപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞ് മറുപടി പറയണ്ടേ? അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് ഇനി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിനെല്ലാം മറുപടി പറയാൻ ഞാൻ സമയം കുറേ അങ്ങ് നീണ്ടുപോകും. ഒരു മണിക്കൂറെങ്കിലും ഉണ്ടെങ്കിലാണ് ഇതിന് ചെറുതായിട്ടെങ്കിലും മറുപടി പറയാൻ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി അത് നമ്മൾ പ്രവൃത്തിയിലൂടെയാണ് തെളിയിക്കേണ്ടത്. നമുക്ക് പ്രവൃത്തിയിലൂടെയാണ് തെളിയിക്കേണ്ടത്. വെറുതെ പറഞ്ഞു പോകാനും കൈയ്യടി മേടിക്കാനും ഒക്കെ കഴിയും, അതല്ല ഉദ്ദേശിക്കുന്നത്. വളരെ സിൻസിയറായിട്ട് തന്നെയാണ് ഈ ഭാഗത്തിൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. പെട്രോൾ പമ്പിൻ്റെ കാര്യം ഇവിടെ മലപ്പുറത്ത് നിന്ന് വ്യവസായത്തിൽ അവഗണിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാം. പെട്രോൾ പമ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പെട്രോൾ പമ്പിൽ ഏകദേശം 12 എണ്ണം, ഇത് ഇനീഷ്യൽ സ്റ്റേജിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ ഇല്ലാത്ത കൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും എസ് സി എസ് ടി കോർപ്പറേഷൻ അവർക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ചെലവഴിക്കേണ്ട പൈസ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആർക്കെങ്കിലും പെട്രോൾ പമ്പ് തുടങ്ങാൻ സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ അവർക്ക് എസ് സി എസ് ടി കോർപ്പറേഷനിലൂടെ ചുരുങ്ങിയ പലിശയ്ക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ബിനാമിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ബിനാമി നടത്തിയിരുന്ന 12 പെട്രോൾ പമ്പുകൾ തിരിച്ചു വാങ്ങിക്കൊടുക്കണം. ഏകദേശം 600 റേഷൻ കടകൾ തിരിച്ചു വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്, ലോക്കൽ ബോഡീസിൻ്റെ ഷോപ്പിംഗ് 10% എസ് സി എസ് ടി കൊടുക്കണമെന്ന്, അതും ബിനാമിയാണ്. ആ ബിനാമി ആരൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾക്കെല്ലാം അറിയാം. അതെല്ലാം നമുക്ക് തിരിച്ചു വാങ്ങി അവിടെ കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങാൻ കഴിയണം. കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറണം, അതാണ് ഞാൻ പറഞ്ഞത്. ഡീസൻട്രലൈസ്ഡ് പ്ലാൻ നടന്ന സമയത്ത് നമ്മൾ കണ്ടത് എന്താണ്? അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി ചെറിയ ചെറിയ കടകളെങ്കിലും ആരംഭിക്കാൻ കഴിയട്ടെ. അതിനാണ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ 10% റൂംസ് അവർക്ക് കൊടുക്കണം തീരുമാനിച്ചത്. അവിടെ കട തുടങ്ങട്ടെ. കട തുടങ്ങി ചിലർ പൂട്ടിപ്പോകേണ്ടി വന്നു. അപ്പോൾ ഇനി തുടങ്ങുന്ന കടകൾ പൂട്ടിപ്പോകാൻ പാടില്ല. അപ്പോൾ തുടങ്ങുന്ന കടകൾ പൂട്ടാതിരിക്കാൻ എന്താണ് വേണ്ടത് എന്ന് മുൻകൂട്ടി ആലോചിച്ചുകൊണ്ടായിരിക്കണം ഇനി കട തുടങ്ങുന്നത്. സോഡാ ഫാക്ടറി തുടങ്ങി, പൂട്ടിപ്പോയി. കാരണം എന്താണ്? ലോക്കൽ നമ്മൾ റിവ്യൂ ചെയ്താ അന്ന് സോഡാ ഫാക്ടറി നടത്താൻ സംഭവിക്കുന്നില്ല. കാരണം ആ സോഡ ആരെങ്കിലും കുടിക്കണ്ട്, എന്നാലേ ചിലവുണ്ടാവും, അല്ലെങ്കിൽ സോഡ കമ്പനി പൂട്ടിപ്പോകും. ചായക്കട തുടങ്ങിയ ചായക്കടയിൽ കയറി കുടിക്കണ്ടേ? കുടിച്ചില്ലെങ്കിൽ എന്താണ്? ചായക്കട പൂട്ടിപ്പോകില്ലേ? തുണിക്കട തുടങ്ങി, തുണി വാങ്ങിയില്ലെങ്കിലോ? അങ്ങനെയുള്ള പ്രശ്നമുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് പതുക്കെ പതുക്കെ പരിഹരിച്ചു കൊണ്ടുപോകാം. അപ്പോൾ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ജാതിയും മതമൊന്നും അത്ര പെട്ടെന്ന് വരില്ല അല്ലേ. അവ സാങ്കേതിക വിദ്യകളടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. ഒരുപാട് എൻ്റർപ്രണേഴ്സ് ഉയർന്നു വരുന്നുണ്ട്, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും കൊടുക്കുന്നുണ്ട്. അതും നമുക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അതിന് നമ്മുടെ കൂട്ടായ ഒരു പ്രവർത്തനം വേണം, അനിവാര്യമാണ്. അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടല്ല, സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചുകൊണ്ട് നമുക്കും അതിൽ ഇൻവോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയണം. അതിനുള്ള അവസരം കൂടി നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കണം എന്ന് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ സെമിനാറും ചർച്ചയും നമ്മുടെ ഭാവി പ്രവർത്തനങ്ങൾ അതിവിടെ അവസാനിക്കുകയല്ല. ഈ സെമിനാറും ചർച്ചയും ഇവിടെ അവസാനിക്കുകയല്ല, ഓരോ ജില്ലകളിലും ആ ജില്ലകളിലെ സാധ്യതക്കനുസരിച്ചുകൊണ്ടുള്ള ചർച്ചകൾ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയണം. ഓരോ പ്രദേശത്തും നമുക്ക് ചർച്ചകൾ സംഘടിപ്പിക്കാൻ കഴിയണം. അതുവഴി നമ്മുടെ സമൂഹത്തിൽ പല കാരണം കൊണ്ട് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ തന്നെ പുറകിൽ നിൽക്കേണ്ടി വന്ന ജനത ഇന്ന് ആ രംഗത്ത് മുന്നേറുകയാണ്. അതിൽ കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ
നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സെമിനാറിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി വകുപ്പിന് വേണ്ടിയുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ നന്ദി, നമസ്കാരം.